session for India. Intercession for India. ഹാലേലൂയ. മരിയൻ ധ്യാനത്തിൻ്റെ ഏഴാം ദിവസം അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ ഏഴ് ദിവസങ്ങളായി പരിശുദ്ധ അമ്മയുടെ സ്നേഹഭാവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അമ്മയോട് ചേർന്ന് നമ്മൾ സഞ്ചരിക്കുകയായിരുന്നു. ആ മാതാവിൻ്റെ പിറവി തിരുനാൾ നമ്മൾ ഏറ്റവും അടുത്ത് ഒരുങ്ങുകയാണ്. നാളെ മാതാവിൻ്റെ പിറവി തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇതേ സമയത്ത് തന്നെ ഈ ധ്യാനത്തിൻ്റെ സമാപനത്തിൽ, ആരാധനയിൽ പങ്കുചേർന്ന് നമുക്ക് ഇത് പൂർണ്ണമാക്കാൻ പരിശ്രമിക്കാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യകാ മറിയം ദൈവത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള സൃഷ്ടികളിൽ പ്രധാനപ്പെട്ട ആളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, സൃഷ്ടാവിൻ്റെ സ്വപ്നത്തിന് ചേർന്ന സൃഷ്ടി, അല്ലെങ്കിൽ രക്ഷ അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിച്ച ഏക വ്യക്തി എന്ന് വിളിക്കാവുന്ന ആള് പരിശുദ്ധ അമ്മയാണല്ലോ. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ ജീവിതം മറ്റ് വിശ്വാസികൾക്കെല്ലാവർക്കും ജീവിത വിജയത്തിനും ആത്മീയ നന്മയ്ക്കും പ്രയോജനപ്പെടുത്ത രീതിയിൽ ദൈവം മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവളെ ചില അവസരങ്ങളിൽ സഹരക്ഷകയെന്ന് പോലും വിശുദ്ധാത്മാക്കൾ പലരും വിശേഷിപ്പിച്ചത്. നമ്മൾ മനസ്സിലാക്കുന്നു, പരിശുദ്ധ അമ്മ മുള്ളുകൾക്കിടയിൽ ഉദിച്ചു വന്ന, ഉയർന്നു വന്ന ലില്ലി പുഷ്പമാണെന്നാണ് വിളിക്കപ്പെടുന്നത്. കാരണം പാപമംഗലമായ ഈ ലോകത്തിൽ നമുക്ക് അഭിമാനത്തോടെ എടുത്തു കാണിക്കാവുന്ന ഒരു വ്യക്തിയേ ഉള്ളൂ, അത് ഈ പരിശുദ്ധിയുടെ നിർമ്മല പുഷ്പമാണ്. കലങ്ങി മറിഞ്ഞ, അല്ലെങ്കിൽ മാലിന്യം നിറഞ്ഞ ഒരു പുഴ ഒഴുകി അവസാനം തെളിനീരാകുന്നതുപോലെ, ശുദ്ധജലമാകുന്നതുപോലെ, ഈ പാപമംഗലമായ ഈ ലോകത്തിൻ്റെ ഈ സഞ്ചാരപഥത്തിനിടയിൽ അവിടെ ഒരു നീരുറവയായി ഈശോയോട് ചേർന്ന് നിൽക്കുന്ന പരിശുദ്ധ അമ്മയാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള വലിയൊരു ശക്തി കേന്ദ്രം. അതുകൊണ്ട് പ്രപഞ്ച ശക്തികളുടെ മേൽ പരിശുദ്ധ അമ്മയ്ക്ക് വലിയൊരു അധികാരവും അവളുടെ മാധ്യസ്ഥത്തിലൂടെ വലിയ അനുഗ്രഹങ്ങളും ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. സ്വർഗത്തിൻ്റെ രാജ്ഞിയായി അവളെ ഉയർത്തി എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പ്രഭാഷകന്റെ പുസ്തകം 40-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം ഇങ്ങനെയാണ്: മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്ന നിമിഷം മുതൽ എല്ലാവരുടെയും മാതാവിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുന്നവരെ ആദാമിൻ്റെ മക്കളുടെ ശിരസിൽ ഒരു നുകം വെച്ചിരിക്കുന്നു. അപ്പോൾ ആദാമിൻ്റെ മക്കൾ, അല്ലെങ്കിൽ മനുഷ്യ മക്കൾ, അവർ പാപത്തിൻ്റെ തിന്മയുടെ ഒരു നുകം പേറിക്കൊണ്ടാണ് അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നത് മുതൽ ജീവിക്കുന്നതെന്നാണ് വചനത്തിൽ സൂചിപ്പിക്കുക. എല്ലാവരുടെയും മാതാവിൻ്റെ അടുക്കിലേക്ക് എത്തുന്നതുവരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കത് വൈശുദ്ധ അമ്മയാണെന്ന് വേണമെങ്കിൽ സങ്കല്പിക്കാം. അപ്പോൾ ഈ നുകങ്ങളെയെല്ലാം എടുത്തു മാറ്റാനായിട്ട് ദൈവം നിയോഗിച്ചിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് മറിയം. സർപ്പത്തെ തൻ്റെ പാദങ്ങൾ കൊണ്ട് തകർക്കുന്ന മറിയത്തിൻ്റെ ചിത്രം നമ്മുടെ മനസ്സിലുണ്ടല്ലോ. വെളിപാട് പുസ്തകത്തിൽ നിൽക്കുന്ന, വിജയശിലാലിയായി നിൽക്കുന്ന ആ സ്ത്രീയുടെ ചിത്രമുണ്ടല്ലോ. തിന്മയെ തകർക്കുവാൻ വേണ്ടി, പിശാചിനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി, അല്ലെങ്കിൽ അപ്രകാരം വിജയം വരിച്ച ഒരു വ്യക്തിയെ ദൈവം നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരികയാണ്. ഈശോയുടെ പരസ്യജീവിത കാലത്ത് നമുക്കറിയാം, അവിടുത്തെ തിരിച്ചറിഞ്ഞ
പിശാജ് ബാധിതൻ അല്ലെങ്കിൽ പിശാജ് വിളിച്ചു പറയുന്നുണ്ട്, നീ ദൈവത്തിൻ്റെ പുത്രനാണ്, നീ ഞങ്ങളുടെ കാര്യത്തിൽ എന്തിനാണ് ഇടപെടുന്നത്. അപ്പോൾ ഈശോയെ ഏറ്റുപറയാൻ പിശാചികൾക്ക് മടിയില്ല, അവർക്ക് സമ്മതമാണ്. പക്ഷേ പരിശുദ്ധ കന്യാമറിയത്തെ ഏറ്റുപറയാൻ പിശാചികൾ മടിക്കുന്നു. കാരണം പരിശുദ്ധ മറിയത്തിന് മുമ്പിൽ അവർ ലജ്ജിതരാണ്. ഒരു സൃഷ്ടി, വെറും ഒരു സൃഷ്ടിയായ മറിയം അവൾ വിജയം വരിച്ചു, പിശാചിനെ തകർത്തു. പിശാചിന്റെ വിജയത്തെ എന്നേക്കുമായി തടയിട്ടത് മറിയത്തിന്റെ ജീവിതമാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ ലജ്ജിതരാകുന്നു മറിയത്തിന് മുമ്പിൽ, അവർ കോപം പൂണ്ടവരായിത്തീരുന്നു. പരിശുദ്ധ അമ്മയുടെ നാമം കേൾക്കുന്ന മാത്രയിൽ പൈശാചിക ശക്തികൾ ഓടിയൊളിക്കുമെന്ന് വിശുദ്ധാത്മാക്കൾ നമ്മളെ ആവർത്തിച്ച് പഠിപ്പിക്കുന്നതിന്റെ അർത്ഥം അതാണ്. ഹല്ലേലൂയ. നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ നാമം കേട്ടുകൊണ്ടിരുന്ന സമയത്ത് സ്ഥലത്ത് ഇപ്പൊ എന്തൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിൽ അമ്മയുടെ നാമം പടിയിറങ്ങിയപ്പോൾ പിശാജ് പുറത്തു നിന്ന് അകത്തേക്ക് കയറാൻ തുടങ്ങിയത് നമ്മൾ തിരിച്ചറിയണം. തിന്മയെ തകർക്കാൻ ആദത്തിന്റെ മക്കളുടെ ശിരസിലിരിക്കുന്ന പാപത്തിന്റെ ഭാരങ്ങളെ തട്ടിത്തെറിപ്പിക്കാൻ ദൈവം നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നു തന്ന അമ്മയാണവൾ, സ്ത്രീയാണവൾ, രക്ഷാപദ്ധതിയിൽ സ്ഥാനമുള്ളവളാണവൾ. ഇത് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് മറിയത്തിന്റെ ആഗമനത്തിന് വേണ്ടി, മറിയത്തിന്റെ പിറവിക്ക് വേണ്ടി പ്രപഞ്ചം മുഴുവൻ കാത്തിരിക്കുകയാണോ എന്ന് നമ്മൾ ചിന്തിക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മളും കാത്തിരിക്കണം. മാതാവിനോട് ചേർന്ന് അവളുടെ ഈ പിറവി തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ തിന്മയ്ക്കെതിരെ വിജയം വരിച്ച ഒരു സൃഷ്ടി, അന്ധകാരശക്തികളെ തകർത്തെറിഞ്ഞ ദൈവത്തിന്റെ വിജയത്തിന്റെ അടയാളമായിട്ടുള്ള സഭയുടെ പ്രതീകമായിട്ടുള്ള ഈ പരിശുദ്ധ മറിയത്തിന്റെ മധ്യസ്ഥ നമ്മൾ സ്നേഹത്തോടുകൂടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ അമ്മ നമുക്ക് കാണിച്ചു തരുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണ്? പിശാചിനെ തകർക്കാനായിട്ട് അമ്മയൊരു സമ്മാനം നമ്മുടെ മുമ്പിൽ നീട്ടുന്നുണ്ട്. അത് ജപമാലയാണ്. ജപമാല എന്ന ആയുധം കൊണ്ട് അന്ധകാര ശക്തികളെ അടിച്ചൊടിക്കാനുള്ള അവകാശം നമുക്ക് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നു തന്ന അമ്മയാണ്. അതുകൊണ്ട് രക്ഷാചരിത്രത്തിൽ പരിശുദ്ധ മറിയം നേരിട്ട് വന്ന് കൊടുത്തൊരു സമ്മാനമായിട്ടാണ് ജപമാലയെ നമ്മൾ കാണുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. ഈ ആയുധം കയ്യിലുണ്ടെങ്കിൽ ആക്രമിക്കാനെടുക്കുന്ന അന്ധകാരത്തെ, തിന്മയുടെ ശക്തികളെ തുരത്താൻ നിശ്ചയമായി നമുക്ക് കഴിയുമെന്ന് മറിയം നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ഈ ലോകത്തിലേക്ക് പ്രത്യക്ഷീകരണങ്ങൾ നടത്തുമ്പോൾ എല്ലാം പറഞ്ഞ കാര്യം അതുതന്നെയാണ്. തിന്മയ്ക്കെതിരെ പടപൊരുതാൻ മക്കളെ, നിങ്ങളുടെ കൂടെ ഞാനും നിൽക്കാം. നിങ്ങൾ ഈ ജപമാല ചേർത്ത് പിടിക്കൂ, അതിലെ രക്ഷാരഹസ്യങ്ങളെ ധ്യാനിക്കൂ. രക്ഷാചരിത്രങ്ങൾ തൻ്റെ ജീവിതത്തിലൂടെ അനുഭവിച്ച മറിയം അതിലൂടെ നമ്മളെങ്ങനെ രക്ഷ പ്രാപിക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ജപമാല. രക്ഷാരഹസ്യങ്ങളുടെ ധ്യാന പ്രാർത്ഥനയിലൂടെ നമ്മളും രക്ഷയിലേക്ക് പ്രവേശിക്കുന്നുവെന്ന് ലോകചരിത്രത്തിൽ ഇത്രയും കാലം മറിയം കടന്നു വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ആരാ കേൾക്കുന്നത്? കേട്ടെങ്കിൽ തന്നെ എത്രമാത്രം നമ്മളെ അത് ബാധിച്ചിട്ടുണ്ട്. രക്ഷാചരിത്രത്തെ ധ്യാനിച്ചുകൊണ്ട് തിന്മയെ അതിജീവിക്കാൻ പരിശുദ്ധി അമ്മ നമ്മൾ ആവശ്യപ്പെടുന്നു. അമ്മയുടെ തിരുനാളുകൾ ആവേശത്തോടെ അമ്മ തന്ന ഈ സമ്മാനവും എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വേളകളാകട്ടെ. ലോകത്തിന് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന വേളകളാകട്ടെ. ലോകം ദുരിതപൂർണമായ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഈ വേളയിൽ നമുക്ക് രക്ഷയ്ക്കും നമുക്ക് മാറ്റത്തിനുമായിട്ട് മറ്റൊരു മാർഗവുമില്ല. സ്വർഗം തന്ന സമ്മാനമായ മറിയം, മറിയം തന്ന സമ്മാനമായ ജപമാല, നമുക്ക് വിശ്വാസത്തോടെ ആ അമ്മയുടെ ആഗ്രഹമനുസരിച്ച് രക്ഷാ രഹസ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലെ ധ്യാന വിഷയമാക്കിക്കൊണ്ട് കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ധ്യാന ചിന്തകളെല്ലാം പരിശുദ്ധ അമ്മയുടെ ആ സ്നേഹസമർപ്പണത്തോട് ചേർത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മളെ തന്നെ ഈ സമയങ്ങളിൽ ദൈവകരങ്ങളിൽ നമുക്ക് അർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ മാതാവേ, നിന്റെ വാത്സല്യത്തിൻ്റെ തണലിൽ, നിന്റെ സ്നേഹ സംരക്ഷണയിൽ നീ നൽകുന്ന ശക്തിയും ബലവും സ്വീകരിക്കുന്ന അങ്ങയുടെ മക്കളായി ഞങ്ങൾ ഒരുമയോടെ പ്രാർത്ഥിക്കുന്നു. നിന്റെ ജപമാലയിലൂടെ ഒഴുകിയിറങ്ങുന്ന രക്ഷാകര സ്നേഹം അനുഭവിക്കുവാനും നിന്റെ വിശുദ്ധിയുടെ സുഗന്ധം ഞങ്ങളിലേക്ക് പ്രവഹിപ്പിക്കുവാനും എപ്പോഴും ഇടയാക്കണമേ. അമ്മയെ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ത്യാഗങ്ങളും സഹനങ്ങളും ഹൃദയത്തിലേറ്റ മുറിവുകളുമെല്ലാം ദൈവസന്നിധിയിലേക്ക് ഉയർത്തിയ അമ്മയുടെ ജീവിത സാക്ഷ്യം ഞങ്ങളെപ്പോഴും നയിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ.
കർത്താവായ ഈശോയെ, നിന്റെ പരിശുദ്ധിയമ്മയുടെ വിമല ഹൃദയത്തിലും ആ സ്നേഹ സാന്നിധ്യത്തിലും ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് ബലവും ശക്തിയും പകരുന്ന നിന്റെ കരുണയെ ഞങ്ങൾ വാഴ്ത്തുന്നു.